ഇരുപത്തേഴാമത്തെ വയസ്സിലാണ് ഡൽഹിയിൽ വരുന്നത്. 1987 NSUIൻ്റെ ഒരു ദേശീയ സമ്മേളനത്തിൽ അല്ലെങ്കിൽ റാലിയിൽ പങ്കെടുക്കാനാണ് അന്ന് KSU പ്രസിഡൻ്റായിരുന്ന KC വേണുഗോപാലിനോടൊപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്ന് 100-200 വിദ്യാർത്ഥികൾ സ്പെഷ്യൽ ട്രെയിനിൽ ഡൽഹിയിലെത്തുന്നത്. അന്ന് കൊടും തണുപ്പായിരുന്നു, ഒരു ശൈത്യകാല കാലത്താണ് ഡൽഹിയിൽ വന്നത്, കൊടും തണുപ്പായിരുന്നു. അന്ന് ഞങ്ങൾ മൈതാനത്ത് ഞങ്ങൾക്ക് ഹോട്ടൽ റൂമുകളോ അല്ലെങ്കിൽ ലോഡ്ജുകളോ ഒന്നും വന്ന് ഞങ്ങൾക്ക് താമസിക്കാനില്ലായിരുന്നു. ഞങ്ങൾ ആ മൈതാനത്ത് കൊടും തണുപ്പിൽ തന്നെ താമസ അവിടെ തന്നെ കിടന്നുറങ്ങി, മൈതാനത്തിന് കിടന്നുറങ്ങി, അവിടെ തന്ന ചൗക്കാലത്തിൽ തന്നെ കിടന്നുറങ്ങി, അവിടെ നിന്ന് തന്നെ എല്ലാം ഫ്രഷായി സമ്മേളനത്തിൽ പങ്കെടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ ഡൽഹി വരവ് അതായിരുന്നു. പാർലമെൻറ്റ് അറ്റാക്ക് സമയത്ത് ഞാൻ പാർലമെൻറ്റിനകത്തുണ്ടായിരുന്നു. അന്ന് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട റെയിൽവേയുമായി ബന്ധപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്നത്തെ റെയിൽവേ മന്ത്രി നിതീഷ് കുമാർ, ഇന്ന് ബീഹാർ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ വഹിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, സാർ പാർലമെൻറ്റ് അറ്റാക്കാണ്, പാർലമെൻറ്റിൽ അറ്റാക്ക് നടക്കുകയാണ്, ടെററിസ്റ്റുകൾ പാർലമെൻറ്റിനുള്ളിൽ കടന്നു കയറിയിരിക്കുന്നു. ഈ സമയത്ത് തുരുതുര വെടിവെപ്പ് കേൾക്കുന്നു, വെടിവെച്ച ശബ്ദം കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടെററിസ്റ്റുകളാണോ നമ്മുടെ പട്ടാളക്കാരാണോ പാർലമെൻറ്റിനകത്തൂടി ഓടുന്നതും അതുപോലെ തന്നെ തോക്കുകയും അലറി വിളിക്കുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഏത് സമയവും നമ്മളെ ടെററിസ്റ്റ് അറ്റാക്ക് വരാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാനാണ്? എവിടെയും ഈ അറ്റാക്ക് നടക്കുന്നു, എവിടെയും ടെററിസ്റ്റുകൾ പാർലമെൻറ്റ് മൊത്തം വളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു. ഇതിനിടയിൽ മന്ത്രിയുടെ ആ ചേംബറിനകത്തൊരു കൊച്ചുമുറി, ഫയലുകളൊക്കെ സൂക്ഷിക്കുന്ന മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കകത്ത് മന്ത്രിയോടൊപ്പം എന്നെയും എന്നോടൊപ്പം മന്ത്രിയെ കാണുമെന്ന മറ്റ് 3 MP കൂടി അതിനകത്ത് കയറ്റി ഞങ്ങളെ പൂട്ടി അതിനകത്ത് ഇടുകയാണ് ചെയ്തത്. ഏതാണ്ട് 40 മിനിറ്റോളം സമയം ഞങ്ങൾ ആ കുടുസ് മുറിക്കകത്ത് ഈ കഴിയുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിയുന്നത്. ഏത് സമയവും ഈ ടെററിസ്റ്റുകൾ ഞങ്ങളുടെ മുറിക്കകത്ത് വരും, മന്ത്രിയും ഞങ്ങളെയൊക്കെ വെടിവെക്കും എന്നുള്ളതാണ്. പക്ഷേ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഈ ഉദ്യോഗസ്ഥൻ തന്നെ വന്ന് പറഞ്ഞു ടെററിസ്റ്റുകളെല്ലാം തന്നെ കീഴടക്കി, എല്ലാവരും പുറത്തു വന്നു തുടങ്ങി, പുറത്തു വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്ന് അപ്പോഴാണ് ഒരു ജീവൻ തിരിച്ചു കിട്ടിയതായിട്ട് ഒരു 2nd ജന്മമായിട്ട് വാസ്തവത്തിൽ തോന്നുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പാർലമെൻറ്റിൻ്റെ ഈ അറ്റാക്ക് കടന്ന പോർട്ടിക്കോയിൽ പാർലമെൻറ്റിൻ്റെ മുൻഭാഗത്തേക്ക് ചെല്ലുമ്പോൾ 3-4 ടെററിസ്റ്റുകൾ വെടിയേറ്റ് അവിടെ കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. പിന്നെ നമ്മുടെ CRP ജവാന്മാർ, ടെററിസ്റ്റുകളുടെ തീവ്രവാദികൾ വെടിയേറ്റ് മരിച്ച ജവാന്മാരുടെ ബോഡി പാർലമെൻറ്റിൻ്റെ പോർട്ടിക്കോയിൽ കിടക്കുന്നു. അവർ വെടിവെച്ച വെടികൊണ്ട പാർലമെൻറ്റിൻ്റെ മതിലുകളും ചുവരുകളും കാണുകയുണ്ടായി. അങ്ങനെ ഒരു ജീവൻ തന്നെ അപകടത്തിലാണ് എന്നുള്ള തോന്നലുണ്ടായ, ജീവൻ നഷ്ടപ്പെട്ടു, ഏത് സമയവും മരിക്കാം എന്നുള്ള ഒരു ഒരു വലിയ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയുണ്ടായി. അന്നത്തെ ചാരക്കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കേണ്ടി വന്നപ്പോൾ പകരം ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് സംബന്ധിച്ച് ചർച്ചകൾ നടന്നപ്പോൾ കേരളത്തിൽ നിന്ന് പകരം ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആൻ്റണി തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് അയക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോകുന്ന എ കെ ആൻ്റണി സ്പെഷ്യൽ വിമാനം, നാവികസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പോയത്. ആ വിമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം MPമാരായ ഞാനും പ്രൊഫസർ PJ കുര്യൻ, പാലാ കെ മാത്യു, തെന്നല ബാലകൃഷ്ണപിള്ള തുടങ്ങിയ AC ജോസഫ് ഉൾപ്പെടെയുള്ള MPമാരുണ്ടായിരുന്നു. ഞങ്ങൾ ആ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ എ കെ ആൻ്റണിയെ കാണുന്നത് വളരെ ദുഃഖിതനായ ഒരു മുഖ്യമന്ത്രിയെയാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ പോകുമ്പോൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളായി മാറാറുണ്ട്. എന്നാൽ എ കെ ആൻ്റണി അതീവ ദുഃഖിതനായിരുന്നു. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത് കെ കരുണാകരനെ പോലൊരു നേതാവിനെ മാറ്റി അതിന് പകരക്കാരനായി മുഖ്യമന്ത്രിയായി പോകേണ്ടി വന്നതിൻ്റെ ദുഃഖവും പ്രയാസവും ആൻ്റണിയുടെ വാക്കിലും സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
കരുണാകരനെ പോലെ ഒരു നേതാവിനെ മാറ്റി മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് പോകുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ വല്ലാത്ത സംശയമുണ്ടായിരുന്നു, വല്ലാത്ത ഇതുണ്ടായിരുന്നു. അത് എന്നാലും ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം, പാർട്ടി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അംഗീകരിക്കുക എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പോയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ സോണിയാജി പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ റിസീവ് ചെയ്യുന്നു, തിരിച്ചു പോകുമ്പോൾ അവരെ കാറിൽ കൊണ്ട് കയറ്റി വിടുന്നു. അങ്ങനെ ഞാൻ ഏതാണ്ട് 13 വർഷക്കാലം പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയായും ചീഫ് വിപ്പായും സോണിയാജിയോടൊപ്പം പ്രവർത്തിക്കുകയാണ്, ഇപ്പോഴും ചീഫ് വിപ്പായി പ്രവർത്തിക്കുകയാണ്. തീർച്ചയായും എന്നോട് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. 2 UPA അവസാന ഘട്ടത്തിൽ എന്നെ ആദ്യം മന്ത്രിയാക്കാൻ കഴിയില്ലെങ്കിലും 2ാം ഘട്ടത്തിൽ എന്നെ മന്ത്രിയാക്കി എനിക്ക് തൊഴിൽ വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനം നൽകുകയുണ്ടായി. സോണിയാജി പ്രത്യേകം താല്പര്യമെടുത്താണ് 2 UPA അവസാന ഘട്ടത്തിൽ എന്നെ മന്ത്രിയാക്കിയത്. അപ്പോഴും എന്നെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയായി തുടരാൻ സോണിയാജി അനുവദിച്ചു എന്നുള്ളതാണ്. സോണിയാജിയെ പാർലമെൻറ്റിലേക്ക് ഞാൻ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ പല കാര്യങ്ങളും സോണിയാജി എന്നോട് ചോദിക്കും, ഇന്നെന്താണ് പാർലമെൻറ്റിൽ, ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത്, എന്താണ് വിഷയം, ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയും. അതുകൂടാതെ മറ്റു പല കാര്യങ്ങളും എന്നോട് ചോദിക്കും, പാർട്ടിയുമായി ബന്ധപ്പെട്ട പല MPമാരുടെയും കാര്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ ഞാൻ മറുപടി പറയും. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടും, എന്നോട് ദേഷ്യപ്പെടും, പക്ഷേ പെട്ടെന്ന് മാഡം സോണിയാജി കൂളാകും. അതുപോലെ സന്തോഷത്തോടും സ്നേഹത്തോടുമുള്ള ദേഷ്യപ്പെടലാണ്. എന്നാലും എൻ്റെ പലപ്പോഴും എന്നെ ശാസിച്ചിട്ടുണ്ട്, വഴക്കു പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും എന്നോട് പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും ഇടത്തിന് സോണിയാജിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. ഇപ്പോഴും ഞാൻ ചീഫ് വിപ്പായിട്ട് മാഡത്തിൻ്റെ താല്പര്യപ്രകാരം തുടരുകയാണ്. തീർച്ചയായും സോണിയാജിയോടുള്ള ആ ഒരു 10-12 വർഷക്കാലത്തെ അടുപ്പം എന്ന് പറയുന്നത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അടുപ്പമാണ്. ഇപ്പോഴും ആ ഒരു വലിയ ബന്ധം തുടരുന്നു. അമ്മയുമായിട്ട് ഞാൻ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഈ ഡൽഹിയിൽ വന്നിട്ടുള്ളൂ. മാത്രമല്ല അമ്മയ്ക്ക് ഞങ്ങളുടെ സ്വന്തം വീട് അല്ലെങ്കിൽ കൊടിക്കുന്നിലെ വീടുമായി വിട്ട് അങ്ങനെ പോകുന്ന ദൂരങ്ങളിൽ വിദൂരങ്ങളിൽ പോയി താമസിക്കുന്ന ഒരു സ്വഭാവമോ പ്രകൃതവും അമ്മയ്ക്കില്ല. അതുപോലെ വലിയ യാത്രയൊന്നും ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല. എങ്കിലും അമ്മയെ ഞാൻ നിർബന്ധിച്ച് ഡൽഹിയിൽ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. സൗത്ത് അവനിയിൽ താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ MS ഫ്ലാറ്റിൽ താമസിച്ച ആ സമയത്ത് അവിടെ താമസിപ്പിച്ചു, ഇവിടെയും താമസിപ്പിച്ചിട്ടുണ്ട്. താമസിച്ച സമയത്ത് അമ്മയെ ഷോപ്പിങ്ങിനും സരോജിനി മാർക്കറ്റിലും ഗോൾഡ് മാർക്കറ്റിലും അതുപോലെ തന്നെ ചാണക്യപുരിയിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കരോൾ ബാഗിൽ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കണാട്ട് പ്ലേസിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഈ കടകളും കമ്പോളങ്ങളിലൊക്കെ പോവുക എന്നുള്ളൊരു താല്പര്യമുള്ളൂ. അല്ലാതെ പിന്നെ ഇന്ദിരാജിയുടെ വെടിയേറ്റ് മരിച്ച ഇന്ദിരാജിയുടെ സബ്ദർജംഗ് റോഡിലെ സ്മൃതി മണ്ഡപം, സ്മൃതി സ്ഥലവും അതുപോലെ തന്നെ ഇന്ത്യാഗേറ്റും ഒക്കെ കൊണ്ട് കാണിച്ചു. പിന്നെ ലോട്ടസ് ടെമ്പിള്, റെഡ് ഫോർട്ട്. അപ്പോൾ അമ്മയുടെ കൂടൊപ്പം തന്നെ സഹോദരിമാരും 2 സഹോദരിമാരുടെ മക്കൾ, കൊച്ചുമക്കളൊക്കെ മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചുമക്കളൊക്കെ ഉള്ള ആ ഒരു കമ്പനിയിൽ ലാഭം കൊണ്ടുപോയി. പക്ഷേ ആദ്യം അമ്മയായിട്ട് വന്നത് ട്രെയിനിലാണ് വന്നത്. അന്ന് ഫ്ലൈറ്റിൽ വരാനുള്ള ഒരു വലിയ സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിലാണ്, തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസ്സിലാണ് അമ്മയും ഞങ്ങൾ സഹോദരിമാരും ഞങ്ങളെല്ലാവരും കൂടി, ഞാനും അമ്മയുടെ ഒപ്പം ട്രെയിനിലാണ് 3 ദിവസം യാത്ര ചെയ്ത് വന്നത്. തിരിച്ചു പോയത് ട്രെയിനിലാണ്. 2ാമത്തെ പ്രാവശ്യം വരുന്നത് ഫ്ലൈറ്റിലാണ് വരുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ഫ്ലൈറ്റിൽ വന്നു. 1 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ട്രെയിനിലാണ് പോയത്. 3 ദിവസം ട്രെയിനിൽ ചിലവഴിച്ച് അമ്മയോടൊപ്പം യാത്ര ചെയ്തു. എന്തായാലും അമ്മയെ സംബന്ധിച്ചിടത്തോളം 1 പ്രാവശ്യം അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ വലിയ അസുഖമൊക്കെ വന്നു. പിന്നെ RMLലെ രാമനോഹർ ലോഹ്യ ആശുപത്രിയിൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വന്നു, ആസ്മയുടെ അസുഖമുണ്ടായിരുന്നു. ഇവിടുത്തെ തണുപ്പും മറ്റ് കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഒളിച്ച് ക്രിട്ടിക്കലായിരുന്നു, എനിക്ക് വല്ലാത്ത ഭയവും പേടിയായിപ്പോയി. എന്നാലും RML ഹോസ്പിറ്റൽ രാമനഗർ ഓയ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്ത് 1 ആഴ്ചക്കാലം അവിടെ ചികിത്സിച്ച് ഭേദമാക്കി നാട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് സ്വന്തം വീട് വിട്ട് ദൂരെ പോയി അധികാലം നിൽക്കുക, താമസിക്കുക എന്ന് പറയുന്നത് വളരെ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒന്നാണ്. എങ്കിലും മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആ നിർബന്ധത്തിന് വഴങ്ങി ചില സമയങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ആദ്യം MPയായി ജയിച്ചു വരുമ്പോഴും മുണ്ടിലാണ്, മുണ്ടുടുത്താണ് വന്നത്. അതിനുശേഷം ഞാൻ തുടർച്ചയായി മുണ്ടാണ് ഉടുക്കുന്നത്. ഡൽഹിയിൽ വന്ന് പാൻറ് ഉപയോഗിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. പക്ഷേ ഞാൻ ആകെ
മുണ്ട് മാറി പാൻസിലേക്ക് പോകുന്നത് ശീതകാല സമ്മേളന സമയത്താണ്. ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ മുണ്ടി തന്നെയാണ്. അതിൻ്റെ ഒരു ശീതകാല സമയത്തിൻ്റെ അല്ലെങ്കിൽ ശീതകാല സമ്മേളന കാലത്തിൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലാണ് പാൻറ്റും കോട്ടും അതല്ലെങ്കിൽ ജാക്കറ്റും ഒക്കെ ഇടുന്നത്. എനിക്ക് എപ്പോഴും മുണ്ടാണ് ഇഷ്ടം, മുണ്ടും ഉടുപ്പുമാണ് ഇഷ്ടം. ഞാൻ കതർ വെള്ള വെള്ള മാത്രമേ ഉള്ളൂ, പലരും കതറിൽ തന്നെ കളർ മാറാറുണ്ട്. ഞാൻ ഇതുവരെയും കതർ ഉടുപ്പിൽ വെള്ളയല്ലാതെ മറ്റൊരു കളർ ഉപയോഗിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ മുണ്ടുടുത്ത് പാർലമെൻറ്റിൽ ആദ്യം വരുമ്പോൾ രാജേഷ് പൈലറ്റിനെ പോലെയുള്ള അന്ന് മന്ത്രിമാരായിരുന്നവരെ കളിയാക്കുമായിരുന്നു. കാരണം ഞാനിങ്ങനെ സ്പീഡ് നടന്നു പോകും, മുണ്ട് അഴിയും, അഴിയുമ്പോൾ പെട്ടെന്ന് നിന്ന് മുറുക്കി കൊടുക്കും. മുറുക്കി കൊടുക്കുമ്പോൾ അവരത് തമാശയായിട്ട് കാണും, മുണ്ടഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ മുറുക്കി കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ. രാജേഷ് പൈലറ്റ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ സ്നേഹമുള്ള വളരെ താല്പര്യമുള്ള അന്നത്തെ നേതാക്കൾ പലരും നമ്മളെ കളിയാക്കാറുണ്ട്, മുണ്ട് എടുക്കുന്ന ആളുകളെ. അല്ലെ, നമ്മൾ ഈ മുണ്ട് ഇടയ്ക്കിടയ്ക്ക് അഴിയുമ്പോൾ നമ്മൾ അത് അഴിച്ചു കൊടുക്കുന്നതൊക്കെ, അത് ഇവിടെയൊക്കെ ആളുകൾക്ക് ഇവിടെ പാൻറ്റും അതല്ലെങ്കിൽ ദൂത്തിയൊക്കെയാകുമ്പോൾ അതുപോലെ മുറുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മളീ ചിലപ്പം ഈ മുണ്ടൊക്കെ അഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് ഒന്ന് മുറുക്കി കൊടുക്കുന്നതൊക്കെ അവർക്ക് വലിയ തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ഒരു മുണ്ട് ഉടുത്ത് വരുന്നത് ആദ്യഘട്ടങ്ങൾ ഒരു 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 ഞാൻ ആദ്യം പാർലമെൻറ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു മുണ്ടെടുത്ത് വരുന്നവരേക്ക്. പക്ഷേ ഇപ്പോൾ അതില്ല, ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് മുണ്ട് എന്ന് പറയുന്ന മുണ്ടും ഉടുക്കുന്നവരെയും ഇവിടെ ഡൽഹിയിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്.